ഹലോ, വെൽക്കം ടു ഇമാസ് ആൻഡ് ജെഡീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാട്ടർ മെലൺ കൊണ്ടുള്ള ഒരു ഷേക്കാണിത്. നമ്മളിത് നന്നായി തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് നമ്മൾ പുഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആകെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ വേണം പുഡിങ് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഞാൻ ഷേക്കാക്കുന്നത് കൊണ്ട് 1.5 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് എടുത്താൽ മതി. 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ചൈന ഗ്രാസ് ചൂടാക്കുക. അപ്പോൾ അത് മെൽറ്റായിട്ട് വന്നോളും. ഇത് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ 2 കപ്പ് വാട്ടർ മെലൺ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരുവൊന്നുമില്ലാണ്ട്. എന്നിട്ട് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസിൻ്റെ വെള്ളം നമുക്കിതിലോട്ട് ചേർക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് 2.5 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് ഇതിൽ ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് ഇതിലോട്ട് ചേർക്കുന്നത് മധുരമാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മധുരം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വരും. ഈ ഷേക്ക് മാതിരി ഈ പാല് കുറച്ച് തിക്കായിട്ട് വരും. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലോട്ട് നമ്മുടെ വാട്ടർ മെലൺ ഷേക്ക് ഒഴിച്ചു. ഇനി നമ്മളിതിൻ്റെ മീതെ കുറച്ച് കസ്കസ് ഇടുന്നുണ്ട്. കസ്കസ് നമ്മൾ 2 ടീസ്പൂൺ കസ്കസൊക്കെ ഇതിലോട്ട് മതിയാവും. അത് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ 1-5 മിനിറ്റോളം ഒന്ന് ഈ കസ്കസ് 1 ടീസ്പൂണോളം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വീർത്ത് റെഡിയായി വരും. അത് നമ്മളിതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കൊരു രസത്തിന് നമ്മൾ വാനിലയുടെ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നന്നായി തണുപ്പിച്ച് കഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ബൈ.